എറണാകുളത്ത് നിന്ന് സിജോ വി ജോൺ ചേരുന്നു. സിജോ ചെല്ലാനത്ത് തന്നെയാണോ സിജോ ഉള്ളത്? അവിടെ ഇപ്പോഴും ഈ കടൽക്ഷോഭം ഉണ്ടോ? അവിടെ ആ പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിച്ച് കഴിഞ്ഞോ എല്ലാവരെയും? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? സനീഷ, ഇവിടെയുള്ള ആളുകളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏകദേശം ഒരു മണിക്കൂറോളമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ തിര ഇങ്ങനെ കരയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങിയിട്ട്, അത് നമ്മൾ ആദ്യം വരുമ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ കടലിനോട് ചേർന്നുള്ള വീടുകളിലൊക്കെ ആളുകൾ മാറിയിരുന്നു. പക്ഷേ അതിനൊരു 50 മീറ്റർ ദൂരെയുള്ള സ്ഥലത്തുള്ള ആളുകളൊന്നും മാറുകയും ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ആളുകളെ കാണാം, ഇത്ര വലിയ രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടും ഈ വീടുകളിലെല്ലാം ആളുകൾ അതേപടി തന്നെ തുടരുകയാണ്. എന്നാൽ അമിതമായി വെള്ളം കയറുന്ന മുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് വെള്ളം കയറുന്ന രീതിയിലുള്ള ഇടങ്ങളിലേക്കെല്ലാം പോലീസും ഫയർഫോഴ്സും എത്തി ആളുകളെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ വീടുകളിലേക്ക് പരമാവധി വെള്ളം കയറാതിരിക്കാൻ വേണ്ടി മണ്ണ് കെട്ടി, അതായത് മണൽച്ചാക്ക് കൊണ്ട് നിറച്ചുകൊണ്ട് അകത്തേക്ക് കയറാതിരിക്കാൻ രീതിയിൽ അവർ അത് നിറച്ച് അത് മറയ്ക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേക സംഘമുണ്ട്. മട്ടാഞ്ചേരി എസിയുടെ നേതൃത്വത്തിലാണ് സംഘം. ആ ദൃശ്യങ്ങൾ കാണാൻ നമ്മൾ നിൽക്കുന്നവർക്ക് ഒരു 50 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് വീടിൽ ആളുകൾ താമസിക്കുന്നത്. അവിടെ എത്തി പരമാവധി ആളുകളോട് ഇവിടുന്ന് മാറാനുള്ള ഒരു അഭ്യർത്ഥനയാണ് പോലീസ് നടത്തുന്നത്. എന്നാൽ പല ആളുകളും ഇവിടുന്ന് മാറാൻ തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഇന്നലെ ജില്ലാ കളക്ടറൊക്കെ എത്തി ഇവരെ ക്യാമ്പുകളിലേക്ക് മാറാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോവിഡ് കേസുകൾ ഏറെയുള്ള ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറാൻ ഇവർ തയ്യാറാവുന്നില്ല. കാരണം അതൊരു വലിയ റിസ്ക് ആണ് എന്നുള്ളത് കൊണ്ടാണ് പലരും മാറാത്തത്. എന്നാൽ ഇതിനോട് ചേർന്നുള്ള ചുരുക്കം ചില വീടുകളിലെ ആളുകളെല്ലാം അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ വെള്ളം കയറി ഏകദേശം വേലിയേറ്റം 12 മണിയോടെ കൂടി ആകും. അപ്പോൾ ഈ പ്രദേശം കൂടുതൽ വെള്ളത്തിലേക്ക് മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനുശേഷം വെള്ളം ഇറങ്ങുമ്പോൾ അവർ തിരികെ ഇങ്ങോട്ട് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും 12 മണിയോടെ തന്നെ ഈ പ്രദേശത്തേക്ക് കൂടുതൽ തിരകൾ കയറി കൂടുതൽ വെള്ളത്തിലേക്ക് പോകുന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും എത്തിയ ആളുകളോട് ഇവിടുന്ന് മാറണമെന്നൊരു കാര്യമാണ്. കോവിഡ് കാലമായതുകൊണ്ടായിരിക്കും പരമാവധി നേരം വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വീട്ടുകാർ വിചാരിക്കുന്നത്. കാരണം ഇതിപ്പോൾ കോവിഡ് കാലമാണ്, ഒരുപാട് ആളുകൾ ഉള്ളയിടത്തേക്ക് പോകേണ്ടി വന്നാൽ അത് മറ്റൊരു ബുദ്ധിമുട്ടാകില്ലേ, രോഗവ്യാപനത്തിന് കാരണമാകില്ലേ എന്ന ഭയം നിശ്ചയമായിട്ടും ആളുകൾക്കുണ്ടാകുന്നുണ്ടാവും. ഇവിടെ ഈ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് മാറ്റിയതെന്ന് അറിയാമോ? അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണോ? ഈ പറയുന്ന പോലെ പല വീടുകളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ കോവിഡ് പ്രതിരോധം കൂടെ എടുത്തുകൊണ്ട് അങ്ങനെ ആ തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടെ ഉള്ള സ്ഥലങ്ങളാണോ സ്കൂളുകളെല്ലാം? സ്കൂളുകളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? 2 ക്യാമ്പുകളാണുള്ളത്. ഒന്ന് ഈ കോവിഡ് രോഗികൾക്ക് അങ്ങനെ രോഗമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായി ഒരു ക്യാമ്പുണ്ട്. അതോടൊപ്പം തന്നെ സെന്റ് മേരീസ് സ്കൂളിലും ഒരു ക്യാമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമ്പുകളിലേക്ക് ആളുകൾ കാര്യമായും പോകാൻ തയ്യാറാവുന്നില്ല. കാരണം അവർ നേരത്തെ പറയുന്നത് ഈ ക്യാമ്പുകളിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ, അതായത് ഒരു 100-150 ആളുകളാണ് ഈ ക്യാമ്പുകളിൽ ഒരേ സമയം ഉണ്ടാകുന്നത്. അവർക്ക് ആവശ്യത്തിനായ ശുചിമുറികൾ പോലുമില്ല, 2-3 ശുചിമുറികൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഈ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഇടയിലേക്ക് പോകുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. രോഗവ്യാപനം കൂടാനുള്ളൊരു റിസ്ക്കും അവർ കണക്കുകൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറാവാത്തത്. എന്തായാലും ജില്ലാ കളക്ടറൊക്കെ ഇന്നലെ വൈകുന്നേരം എത്തി ഇവിടെ നിന്ന് ആളുകളോട് ഈ ക്യാമ്പുകളിലേക്കും അല്ലെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നൊരു കാര്യമാണ് പറയുകയും ചെയ്തിരുന്നത്. പക്ഷെ പരമാവധി അതിൽ ക്യാമ്പുകൾ ഒഴിവാക്കുന്നുണ്ട്. അതിന് പകരം ഇവരെ ഈ വീടുകളിലേക്ക്, ബന്ധു വീടുകളിലേക്കൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഇത് ചെല്ലാനത്ത് ആദ്യമായല്ല ഇത്തരത്തിൽ കടൽക്ഷോഭത്തെ തുടർന്ന് അല്ലെങ്കിൽ വേലിയേറ്റത്തെ തുടർന്ന് ഈ വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥ. അത് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ആളുകൾ അങ്ങനെ വീടുകളിലേക്ക് മാറുകയും ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ സംസാരിച്ച ആളുകളുണ്ട്, അവരൊക്കെ അപ്പച്ചനമ്മച്ചുണ്ട്. അവരൊക്കെ പറയുന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ അവരുടെ വീടുകളിൽ പൂർണ്ണമായും വെള്ളം മുങ്ങിയ ഒരു അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ഭക്ഷണ വസ്തുക്കളോ മറ്റു കാര്യങ്ങളോ കിട്ടുകയും ചെയ്തിരുന്നില്ല. എന്തായാലും പോലീസ് ഇപ്പോൾ പരമാവധി ശ്രമിക്കുന്നത് ഈ വെള്ളം കൂടുന്ന ഹൈലി റിസ്ക് ആവുന്ന തോന്നുന്ന ഏരിയയിൽ, അതായത് ചേർന്ന് നിൽക്കുന്ന ഏകദേശം ഒരു 50 മീറ്റർ വരെയുള്ള ഏരിയയിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയാണ് സാർ. സാർ, നമ്മളിപ്പോൾ കൂടുതൽ ആളുകളെ ഇവിടുന്ന് മാറ്റാനുള്ള സമയമാണ്. ഇപ്പൊ ഈ വെള്ളം കയറി വരുന്നതിനനുസരിച്ച് അതുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ
പിന്നെ സ്കൂളുകളുണ്ട്, രണ്ട് മൂന്ന് സ്കൂൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. സെന്റ് ലിയോ സ്കൂളുണ്ട്, സെന്റ് മേരീസ് ഉണ്ട്, അതേപോലെ തന്നെ പാരിഷുകളുണ്ട്, അവിടോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളും ഇത് ഇവിടുന്ന് വിട്ടുപോകാൻ ബിൽഡിംഗ് അല്ലാന്ന് വിട്ടുപോകാനായിട്ട് സ്ഥിരമായിട്ട് ഒരു പോകത്തില്ല അവർക്ക്. കാരണം സാധനങ്ങൾ ബിലോങ്ങിങ്സ് എല്ലാം ഇവിടെ ഇരിക്കുവാണ്. അപ്പം റേഷൻ കാർഡ് അതേപോലെ തന്നെ റിക്കാർഡ്സ് അപ്പം ഇതെല്ലാം ഇരിക്കുന്നത് കൊണ്ട് അവർ അതും കൂടെ എടുത്തോണ്ടേ വരത്തുള്ളൂ. അതാണ് താമസം വരുന്നത്. സാധനങ്ങൾ നനയും എന്നുള്ള പേടിയുണ്ട്. അവരത് വെച്ചിട്ട് അതിൻ്റെ പ്രശ്നമുണ്ട്. ഇവർ മാറ്റുന്നതിന് ഇവർ പറയുന്നത് ക്യാമ്പുകളിലോട്ട് പോകാൻ ഒരു ബില്ലിംഗ് അല്ലെന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലങ്ങളിലോട്ടെങ്കിലും മാറ്റാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും സാധിക്കും. മറ്റിപ്പോ എന്ന് വെച്ചാൽ ഇപ്പം റവന്യൂവിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്കൂളുകളാണ്. അതിനുശേഷം ബാക്കി എന്തോ ഫെസിലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ റവന്യൂ അധികാരികളോട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. പിന്നെ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, അവരുമായിട്ട് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ചെയ്യാം. തൽക്കാലത്തേക്ക് എന്നുള്ള ഒരു ഫസ്റ്റ് പരിപാടി എന്നുള്ള രീതിക്കാണ് അങ്ങോട്ട് പറ്റുന്നത്. എ സി വിജയകുമാർ സാറാണ് സംസാരിച്ചത്. എന്തായാലും പരമാവധി ആളുകൾ ഇവിടുന്ന് ഇപ്പോൾ മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈലി റിസ്ക് ആണെന്ന് തോന്നുന്നു. അതായത് ആളുകൾ പൂർണ്ണമായും അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ വീട് വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്ന് അവസ്ഥ തോന്നുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയാണ് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ എത്തി ഇവിടുന്ന് മാറ്റുന്നത്. എന്തായാലും കൂടുതൽ ക്യാമ്പുകൾ, കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർ ഒരു പരിധിവരെ മാറാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇത്രയധികം വെള്ളം കയറി കഴിഞ്ഞിട്ടും പല കുടുംബങ്ങളും ഇവിടുന്ന് മാറുന്നില്ല. ഈ കുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെന്നും ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് പരമാവധി എത്തി ആളുകളെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, സിജോബി ജോൺ ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്, അങ്ങേറ്റം പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ആളുകളുടെ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിലാണുള്ളത്. മഴ ഒപ്പം കടൽക്ഷോഭം വഴിയുള്ള വെള്ളം വീടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ കോവിഡ് കാലമാണ്, അങ്ങനെ എല്ലായിടത്തേക്കും പോയി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യവുമല്ല. എന്നിട്ടും പക്ഷേ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരാകെ ഉള്ളത്. അവരവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും മറ്റ് സംവിധാനങ്ങളും അവരെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ്. ആവശ്യത്തിന് സൗകര്യങ്ങൾ സ്കൂളുകൾ ക്യാമ്പുകളാക്കി മാറ്റിയിട്ട്, സ്കൂളും മറ്റ് പൊതു ഹാളുകളുമൊക്കെ ക്യാമ്പുകളാക്കി മാറ്റിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ തന്നെയും പ്രയാസമാണ് വീട് വിട്ടു പോകുന്നത്, മഴവെള്ളം ഇങ്ങനെ വീടിനകത്തേക്ക് കയറുന്നത്. പക്ഷേ ഈ കോവിഡ് സാഹചര്യം കൂടി ആയതുകൊണ്ട് അത് ഈ പ്രയാസത്തെ ഇരട്ടിപ്പിക്കുകയാണ്. അങ്ങനെ അതീവ ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ചെല്ലാനത്തുകാർ കടന്നു പോകുന്നത് അവിടെ. പക്ഷേ സംവിധാനങ്ങൾ ആകാവുന്ന കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്.